വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ആനകളെ കുറിച്ചാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ആനകൾക്ക് കാഴ്ചശക്തി കുറവാണെന്ന്. എന്നാൽ അതിൻ്റെ ശ്രവണശക്തി വളരെ കൂടുതലാണ്. അതിന് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചാണ് തമ്മിൽ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത്. അത് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. അത്രയും വലിയൊരു ജീവിയായിട്ടും അതിൻ്റെ കാഴ്ചശക്തി കുറവാണ്. എന്നാൽ ശ്രവണശക്തി, അതാണ് അതിന് ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് വളരെ രസകരമായൊരു കാര്യമാണ്. അതുപോലെ തായ്ലൻഡിൽ കണ്ടുവരുന്ന ആനകൾക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന ആനകളെ വെച്ച് നോക്കുമ്പോൾ നിറവ്യത്യാസമുണ്ട്. അതിന് ഒരു ചാര കളർ ആണ് തായ്ലൻഡിൽ കാണുന്ന ആനകളുടെ നിറം. അതിനകത്ത് തന്നെ വെള്ളാനകളുടെ നാടെന്നാണ് തായ്ലൻഡ് അറിയപ്പെടുന്നത്. ആനകളെക്കുറിച്ചുള്ള മറ്റു വിശേഷങ്ങൾ അറിയാം അടുത്ത സെഗ്മെൻറ്റ് കണ്ടുവന്നതിന് ശേഷം. നമസ്കാരം. ഇന്ന് എല്ലാവർക്കും പരിചയമായ കൊളസ്ട്രോൾ എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊളസ്ട്രോൾ എന്നാൽ ഇന്ന് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്കാണ്. എന്നാൽ 15-20 വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി. കൊളസ്ട്രോൾ എന്നാൽ പണക്കാരുടെ മാത്രം ഒരു അസുഖമായി കണക്കാക്കപ്പെട്ടിരുന്നു. വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നവരുടെ ഒരു അസുഖം, പാവപ്പെട്ടവർക്ക് വരാൻ ചാൻസ് ഇല്ല, സാധാരണക്കാർക്ക് ഒരിക്കലും സംഭവിക്കാത്ത ഒരു അവസ്ഥയായിട്ട് കൊളസ്ട്രോളിനെ കണക്കാക്കിയിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് ചെറുപ്പക്കാരിലും മധ്യവയസ്കരിലും ഇന്ന് സാധാരണ ജനങ്ങളിൽ പോലും എല്ലാവർക്കും കൊളസ്ട്രോൾ കാണപ്പെടുന്നു. ശരിക്കും എന്താണ് കൊളസ്ട്രോൾ, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് കൊളസ്ട്രോളിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അതിനെ തടയാമെന്ന് നമുക്ക് നോക്കാം. കൊളസ്ട്രോൾ എന്നാൽ നമ്മുടെ ശരീരത്തിലെ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാറ്റാണ്. അത് ഒരിക്കലും രക്തത്തിൽ അലിഞ്ഞു ചേരുന്നില്ല. കൊളസ്ട്രോളിനെ രക്തത്തിലൂടെ വഹിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് നമുക്ക് പരിചിതമായ HDL, LDL എന്നിവ. അപ്പോൾ മറ്റൊരു ഘടകമായ ട്രൈഗ്ലിസറൈഡും കൂടെ ചേർന്ന് ഇതൊരു ശരിക്കും ഒരു പാക്കേജായി കാണപ്പെടുന്നു. അപ്പോൾ രക്തത്തിലൊരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് HDL ഉം LDL ഉം ട്രൈഗ്ലിസറൈഡും ചേർന്ന് ഈ മൂന്ന് ഘടകങ്ങളും കൂടി ചേർന്നാണ് കാണപ്പെടുന്നത്. ശരിക്കും നമ്മൾ നല്ല കൊളസ്ട്രോളായി കണക്കാക്കപ്പെടുന്ന HDL ഈ ശരീരത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ അരിഞ്ഞിരിക്കുന്ന കൊഴുപ്പിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന കൊഴുപ്പ്, അതിനെയൊക്കെ വഹിച്ച് അമിതമുള്ള കൊഴുപ്പിനെ വഹിച്ച് കരളിലെത്തിക്കുകയും അങ്ങനെ രക്തയോട്ടം വളരെ സുഗമമാക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം നമ്മൾ ചീത്ത കൊളസ്ട്രോളായി നാം കണക്കാക്കപ്പെടുന്ന LDL, അവയുടെ അളവ് കൂടുതലായാൽ അവ രക്തധമനികളിൽ ബ്ലോക്കുകൾ സൃഷ്ടിക്കുകയും അങ്ങനെ രക്തയോട്ടത്തെ തടസ്സപ്പെടുത്തുകയും അത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളുടെയും ഒരു അളവ് ഒരു തുല്യതയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ക്രമാതീതമാവാതെ നോക്കിയാൽ മാത്രമേ ഒരു നല്ല കൊളസ്ട്രോളിൻ്റെ ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കൊളസ്ട്രോൾ എന്നാൽ നമ്മുടെ ശരീരത്തിന് തികച്ചും ഉപദ്രവകാരിയായ ഒരു വസ്തുവായിട്ടാണ് നാം കണക്കാക്കുന്നത്. എപ്പോഴും കൊളസ്ട്രോൾ കൂടിയിരുന്നാൽ വളരെ ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ കൊളസ്ട്രോൾ നമുക്ക് മരണത്തിന് തന്നെ കാരണമാകും, അങ്ങനെ ഒരു രീതിയിലാണ് നാം അവയെ കാണുന്നത്. എന്നാൽ കൊളസ്ട്രോൾ എന്ന ഘടകം നമുക്ക് നമ്മുടെ പല ശാരീരിക പ്രവർത്തനങ്ങൾക്കും വളരെ സഹായകരമായ ഒരു ഘടകമാണെന്ന് എത്ര പേർക്കറിയാം. അതായത് നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം, നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ ശരിയായ പ്രവർത്തനം, ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്, നമ്മുടെ ദഹനത്തിനുള്ള സഹായിയായിട്ട് പ്രവർത്തിക്കുന്നു, മറ്റു പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ശരീരകോശങ്ങളുടെ നിർമ്മാണം, ഇവയ്ക്കെല്ലാം സഹായകരമായ ഒരു ഘടകമാണ് കൊളസ്ട്രോൾ. എന്നാൽ മനസ്സിലാക്കുക, അതിന് ആവശ്യമായിട്ടുള്ള, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോൾ നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. അത് പിന്നെ കുറേ ഉള്ളത് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്നു. എന്നാൽ ഇവയുടെ അളവ് അമിതമായാൽ നമുക്ക് മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. അതായത് കൊളസ്ട്രോളിൻ്റെ അളവ് അധികമായാൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വരെ കാരണമാവാറുണ്ട്. ഇനി കൊളസ്ട്രോളിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, കൊളസ്ട്രോളിൻ്റെ തുടക്കത്തിൽ യാതൊരുവിധ ലക്ഷണങ്ങളും കാണുക സാധ്യമല്ല. അല്ലെങ്കിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ കൊളസ്ട്രോളിൻ്റെ ഡെപ്പോസിഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഏകദേശം ഒരു 15 വയസ്സ് മുതൽ തന്നെ കൊളസ്ട്രോളിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങളൊരു കൊളസ്ട്രോളിൻ്റെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നോ എന്നുള്ളത് തിരിച്ചറിയാൻ വളരെ ആരോഗ്യവാനായി കാണപ്പെടുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ അവരുടെ കൊളസ്ട്രോൾ നിലയിലുള്ള വ്യത്യാസം ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ പ്രായം കൂടുന്തോറും, ഏജ് കൂടുന്നതനുസരിച്ച് നമുക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുകയും മറ്റ് ബുദ്ധിമുട്ടുകളായ കൈകാൽ പെരുപ്പ്, അല്ലെങ്കിൽ നടക്കുമ്പോഴുള്ള കിതപ്പ്, സ്റ്റെപ്പ് കയറുമ്പോഴുള്ള ബുദ്ധിമുട്ട്, കുറേ നേരം ജോലി ചെയ്യുമ്പോഴുള്ള ക്ഷീണം, തലവേദന, അല്ലെങ്കിൽ കണ്ണിന് ഇരുട്ട് തോന്നുക, അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, എന്നാലും നമ്മുടെ ദിവസം പ്രതിയുള്ള ജീവിത രീതിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും അവ കാണിക്കുന്നത്. എന്നാൽ
ഒരു 30 വയസ്സ് അല്ലെങ്കിൽ അടുത്ത 30 വയസ്സ് കഴിഞ്ഞ ഒരാൾ ഒരു മെഡിക്കൽ ടെസ്റ്റ്, സാധാരണയുള്ള കൊളസ്ട്രോൾ നില അറിയാനുള്ള ഒരു മെഡിക്കൽ ടെസ്റ്റ് ഒരു ഡോക്ടറുടെ സഹായത്തോടെ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കൊളസ്ട്രോൾ, ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ, എച്ച് ഡി എല്ലിൻ്റെ ലെവൽ, എൽ ഡി എല്ലിൻ്റേത്, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവൽ എന്നിവ ഒരു ഡോക്ടറുടെ സഹായത്തോടെ മനസ്സിലാക്കുകയും അവ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും അല്ലെങ്കിൽ ഹൃദയാരോഗ്യത്തിന് തടസ്സമാകും എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യം ഒരു 30 വയസ്സ് കഴിയുമ്പോൾ ഒരു 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രായം ഒരു ഘടകമാണ്. പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് കൊളസ്ട്രോളിൻ്റെ ലെവലിൽ വേരിയേഷൻ വരാം. അതുപോലെ തന്നെ പുരുഷന്മാരെ സ്ത്രീകളിലും കൊളസ്ട്രോളിൻ്റെ തോത് കാണുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ കൊളസ്ട്രോൾ കാണുന്നതിനുള്ള സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവർ, ഉയർന്ന ബി പി ഉള്ളവർ, ഡയബറ്റീസ്, ഷുഗറിൻ്റെ വേരിയേഷൻ ഉള്ളവർ, അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ വളരെയേറെ ശ്രദ്ധിക്കണം. ഫാമിലിയിൽ ആർക്കെങ്കിലും കൊളസ്ട്രോളിൻ്റെ ലെവലിൽ വ്യത്യാസമുണ്ട്, ഹാർട്ടിൻ്റെ എന്തെങ്കിലും അസുഖം ഉള്ളവരാണെങ്കിൽ അവർ വളരെയേറെ മുൻകരുതൽ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ അധികം കായികാധ്വാനമില്ലാത്ത ജോലികളിൽ ഏർപ്പെടുന്നവർ, പുറത്തുനിന്ന് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവർ, അതായത് പുറത്ത് കൂടുതൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ ക്യാൻറ്റീൻ, ഹോട്ടൽ പോലെയുള്ള ഭക്ഷണശാലകളെ ആശ്രയിക്കുന്നവർ, ഇങ്ങനെയുള്ളവരുടെ ഭക്ഷണ രീതി, പിന്നെ അതുപോലെ തന്നെ മധുരം കൂടുതലായി ഉപയോഗിക്കുന്നവർ, അങ്ങനെയുള്ളവർ ഈ കൊളസ്ട്രോൾ നില ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. എങ്ങനെ കൊളസ്ട്രോൾ നിയന്ത്രണ വിധേയമാക്കാം എന്ന് ചോദിച്ചാൽ ഒരു ഘടകം മാത്രമല്ല അതിന് നിയന്ത്രിക്കുന്നത്. നമ്മുടെ ജീവിത രീതിയും നമ്മുടെ ഭക്ഷണ രീതി, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്, ജോലിയുടെ രീതി, ഇവയെല്ലാം കൊളസ്ട്രോളിൻ്റെ ലെവലിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. ഭക്ഷണ രീതിയിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ നാരുകളടങ്ങിയ ഭക്ഷണ രീതി ഉൾപ്പെടുത്തുക. അതായത് കൂടുതൽ നാരടങ്ങിയെന്ന് പറയുമ്പോൾ ധാന്യങ്ങളിൽ തവിടിൻ്റെ അളവ് അല്ലെങ്കിൽ കൂടുതൽ നാരടങ്ങിയ റാഗി, ഓട്സ്, ഗോതമ്പ് മുതലായവയുടെ ഉപയോഗം, മൈദയുടെ ഉപയോഗം കുറയ്ക്കുക, അങ്ങനെയുള്ളവ. അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോളിഷ്ഡ് ആയിട്ടുള്ള ധാന്യങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. പഴങ്ങളും പച്ചക്കറികളെന്ന് പറയുമ്പോൾ കൂടുതൽ ഇലക്കറികൾ അല്ലെങ്കിൽ സാലഡ്, ഗ്രീൻ സാലഡ് പോലെയുള്ളവ ഉപയോഗിക്കുക. പിന്നെ ഇടനേരങ്ങളിൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു ശീലമുണ്ടാകുക. പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക. എണ്ണയും കൊഴുപ്പും കൂടുതലടങ്ങിയ ഭക്ഷണം ഉപേക്ഷിക്കുക. നോൺ വെജ് ഐറ്റംസിൽ പ്രധാനമായിട്ടും ബീഫ്, മട്ടൺ അല്ലെങ്കിൽ ഷെൽ ഫിഷസ്, കക്ക അങ്ങനെയുള്ളവ, അല്ലെങ്കിൽ തൊലിയോടുകൂടിയ കൂടുതൽ പ്രോസസ്സ് ചെയ്ത ചിക്കൻ അങ്ങനെയുള്ളവ ഉപയോഗം കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചോദിച്ചു, സസ്യാഹാരികൾ അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് ഈ പ്രശ്നമില്ലല്ലോ, അവർ മാംസം ആഹാരം കഴിക്കാത്തത് കൊണ്ട് അവർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ലല്ലോ എന്ന് വിചാരിക്കാം. പക്ഷേ സസ്യാഹാരികൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന പാക്കറ്റ് ഫുഡുകൾ, ടിൻ ഫുഡുകൾ അല്ല അങ്ങനെയുള്ളവയിൽ അടങ്ങിയിരിക്കുന്ന ട്രാൻസ്ഫാറ്റ് എന്ന ഘടകം നമ്മുടെ രക്തത്തിലെ എൽ ഡി എല്ലിൻ്റെ അളവ് ഉയർത്താൻ വളരെയേറെ കാരണമാകുന്നു. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൽ ഡി എല്ലിൻ്റെ അളവ് കൂടിയാൽ അവ ബ്ലോക്കുകൾ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിന് പോലെയുള്ളവ കാരണമാകും. അപ്പോൾ സസ്യാഹാരികളും വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പാക്കറ്റ് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നവരും ഇങ്ങനെയുള്ള മുൻകരുതൽ എടുക്കണം. അതുപോലെ തന്നെ നാം അപ്പോൾ ഹോട്ടൽ ഭക്ഷണം അല്ലെങ്കിൽ വീട്ടിലെ ഭക്ഷണം മാത്രം കഴിക്കുന്നവരുടെ കാര്യം നോക്കാം. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെ ഭക്ഷണത്തിൽ അമിതമായ എണ്ണയുടെയും തേങ്ങയുടെയും ഉപയോഗം കുറയ്ക്കുക. തേങ്ങ അല്ലെങ്കിൽ തേങ്ങാപ്പാല് ചേർത്ത ആഹാര സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. പ്രായം അനുസരിച്ച് ചെറിയ പ്രായത്തിലുള്ളവരെക്കാൾ മധ്യവയസ്സിലെത്തിയവർ അല്ലെങ്കിൽ മറ്റസുഖങ്ങളുള്ളവർ ഇങ്ങനെയുള്ളവരുടെ പാചകത്തിൽ വളരെയേറെ ശ്രദ്ധ ആവശ്യമാണ്. കൂടുതൽ എണ്ണ ഉപയോഗിച്ചുള്ള പാചകം അല്ലെങ്കിൽ കൂടുതൽ പൊരിച്ച് അല്ലെങ്കിൽ വറുത്തെടുക്കുന്ന ആഹാര സാധനങ്ങൾ, അച്ചാറിൻ്റെ അധിക ഉപയോഗം അല്ലെ, പപ്പടം, പൊരിച്ച മീൻ അങ്ങനെയുള്ളവയുടെ ഉപയോഗം അധികമാവാതെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ദിവസം അരമണിക്കൂറെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യായാമത്തിൽ ഏർപ്പെടുന്നത് വളരെയേറെ നല്ലതായിരിക്കും. പുറത്തു പോയി വ്യായാമം ചെയ്യാൻ സാധിക്കാത്തവർ അകത്തു തന്നെയുള്ള അവർക്ക് ഇഷ്ടമുള്ള ഹോബീസ് കാണും, ഡാൻസിങ് അല്ലെങ്കിൽ സ്കിപ്പിംഗ്, യോഗ അങ്ങനെയുള്ളവ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് മനസ്സിനെ ശാന്തമാക്കുകയും കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചാൽ എൽ ഡി എല്ലിൻ്റെ നിലയിലും എച്ച് ഡി എല്ലിൻ്റെ ലെവലിലും വ്യത്യാസം വരുന്നതായി കണ്ടിട്ടുണ്ട്. പ്രായം കൂടുന്നതനുസരിച്ച് കൊളസ്ട്രോളിൻ്റെ ലെവൽ ഉയരാതിരിക്കാൻ ചില മുൻകരുതലുകൾ എടുക്കാം.
അതായത് ഇപ്പം പറഞ്ഞതുപോലെ നാര് കൂടുതലുള്ള ആഹാര സാധനങ്ങൾ ഉൾപ്പെടുത്തുക. ചില ഭക്ഷണ സാധനങ്ങളായ ഓട്സ്, റാഗി മുതലായ ഓട്സ് വളരെയേറെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാൻ എല്ലാ ദിവസവും ഒരു കുറച്ചളവിൽ ഓട്സ് നമ്മുടെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഓട്സിലുള്ള ബീറ്റാ ഗ്ലൂക്കൻ എന്ന ഘടകം കൊളസ്ട്രോൾ ലെവൽ താഴ്ത്തുന്നതിന് വളരെയേറെ സഹായിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മുൻകരുതലുകളാണ്, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക, എപ്പോഴും ഓരോ സ്ഥലത്ത് തന്നെ ചടഞ്ഞു കൂടിയിരിക്കാതെ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ദിവസം പ്രതി ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് സീറ്റപ്പ് ചെയ്യുക, എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുക, എപ്പോൾ കുറേ സമയത്തേക്ക് ഒരേപോലെ ഇരിക്കാതെ ഇടയ്ക്ക് എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് അപ്പം നമ്മുടെ ശരീരത്തിന് ഒരു ഉണർവേകാൻ നല്ലതാണ്. അതുപോലെ തന്നെ ചെറിയ ഉയരങ്ങളൊക്കെ ആണെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിക്കാതെ ഒന്ന് രണ്ട് സ്റ്റെപ്പുകളൊക്കെ സ്റ്റെയർ കേസ് ഉപയോഗിച്ച് കയറുക, സൈക്ലിംഗ് ശീലമാക്കുക, വൈകുന്നേരങ്ങളിൽ സ്വന്തം വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ ഇടവഴികളിലോ ഒക്കെ സൈക്ലിംഗ് നടത്തുന്നത്, പിന്നെ ചെറിയ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ സ്കിപ്പിംഗ് അല്ലെങ്കിൽ ഡാൻസിങ് പോലെയുള്ളവ ശീലിക്കുന്നത് നല്ലതാണ്. കുറഞ്ഞ ദൂരം എപ്പോഴും ടു വീലറിനെ ആശ്രയിക്കാതെ ചെറിയ നടത്ത ശീലമാക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഏതെങ്കിലും വിനോദത്തിൽ ഏർപ്പെടുക, യോഗ അല്ലെങ്കിൽ മ്യൂസിക്, തയ്യൽ, പൂന്തോട്ടം, അങ്ങനെയുള്ളവ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഉന്മേഷം കിട്ടി, അതുവഴി നമ്മുടെ മൊത്തത്തിലുള്ള ജീവിത രീതിക്ക് ഒന്ന് ഉണർവേകാനും അതുവഴി നമുക്ക് കൊളസ്ട്രോൾ അല്ല മറ്റസുഖങ്ങൾ അങ്ങനെ മനസ്സ് ഒന്ന് നിയന്ത്രിച്ച് വിധേയമാക്കാൻ സാധിക്കും. കൊളസ്ട്രോളിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു മെസ്സേജുണ്ട്. അതായത് ഒരു 30 വയസ്സ് കഴിയുമ്പോൾ നാം എപ്പോഴും ചെക്ക് അല്ലെങ്കിൽ ചേഞ്ച് കൺട്രോൾ കൊളസ്ട്രോൾ എന്നുള്ളതാണ്. അതായത് നാം ഒരു ഇടവേളകളിൽ ചെക്കപ്പ് നടത്തി നമ്മുടെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് നമ്മുടെ കൊളസ്ട്രോൾ ലെവലിൽ വ്യത്യാസം കണ്ടാൽ അതിനെ ചേഞ്ച് ചെയ്യാൻ നാം ശ്രമിക്കുക. അതുവഴി നമുക്ക് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കൊളസ്ട്രോളിനെ എന്ന ആ ഒരു നിശബ്ദനായ ഒരു വില്ലനായി നമുക്ക് കൊളസ്ട്രോളിനെ കണക്കാക്കുന്നു, അതിനെ നമുക്ക് വരുതിയിലാക്കാൻ സാധിക്കും. ആനകളുടെ ശരീര വലുപ്പത്തിൻ്റെ 1% വരുന്ന ഭക്ഷണം അതിന് ഭക്ഷണമായിട്ട് ദിവസവും കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ അതിൻ്റെ പേശികളാണ് 100,000 പേശികളുണ്ട് ആനകൾക്ക്. അതുപോലെ വേർപ്പ് ഗ്രന്ഥികൾ ആനകൾക്ക് കുറവാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമായ ആന വളരെ കൗതുകമുള്ളൊരു ജീവിയാണ്. കൊച്ചുകുട്ടികൾക്ക് തൊട്ട് മുതിർന്നവർക്ക് വരെ ഇപ്പോഴും ആനയെ കാണുന്ന ഒരു കൗതുകമാണ്. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം ആനകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആനകളെക്കുറിച്ച് പ്രതിപാദിക്കാത്ത ഒരു പുരാണമോ ഇതിഹാസമോ ഒന്നുമില്ല. നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ആന. എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം. വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.